ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ വരാനായിട്ട് പോകുന്ന ബൂയാപാസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അതുകൂടാതെ നമ്മുടെ ഗെയിമിലേക്ക് നെക്സ്റ്റ് വരാനായിട്ട് പോകുന്ന മാജിക് ക്യൂ ബണ്ടിൽസിനെ കുറിച്ച് നമ്മൾ നോക്കുന്നതായിരിക്കും. ഒബി 39 അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്ന കുറച്ച് അടിപൊളിയായിട്ടുള്ള ചേഞ്ചസ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ഐക്കൺ ഓണിൽ സെറ്റ് ചെയ്യാനും മറക്കരുത്. അതുകൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് ഒബി 39 അപ്ഡേറ്റിന് ശേഷം ക്യാരക്ടർ സിസ്റ്റത്തിൽ ചെറിയൊരു മാറ്റം വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലെയായിരിക്കും ഇൻ്റർഫേസ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ എല്ലാ ക്യാരക്ടറും നമുക്ക് ഗോൾഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതുമായിരിക്കും. നമുക്ക് ക്യാരക്ടർ സ്കില്ലെല്ലാം മാക്സ് ആയിട്ടായിരിക്കും ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഈ ഒരു ക്യാരക്ടർ സെക്ഷനിൽ തന്നെ നമുക്ക് പെറ്റി കാര്യങ്ങളെല്ലാം തന്നെ സെലക്ട് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് 5 പ്രീസെറ്റുകളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കിവിടെ ഓരോ മോഡിനും ഓരോരോ പ്രീസെറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന നമ്മുടെ അവേക്കനിങ് ക്യാരക്ടറായിട്ടുള്ള അൽവേരോ ക്യാരക്ടറിൻ്റെ സ്കില്ലാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരു ഗ്രനേഡ് നമ്മൾ എറിയുമ്പോൾ ഒരുപാട് ഗ്രനേഡായിട്ട് മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മാസായിട്ടുള്ള ഒരു എബിലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു സ്കില്ല് ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നെക്സ്റ്റ് നമ്മളിവിടെ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്ന ഒരു പുതിയ ക്യാരക്ടറാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്കില്ല് യൂസ് ചെയ്യുമ്പോൾ എനിമിക്ക് കുറച്ച് ഡാമേജ് കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് എച്ച് പി കിട്ടുന്നതുമായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒബി 39 അപ്ഡേറ്റിന് ശേഷം നമ്മൾ ഗെയിം കളിക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ മിഷൻസ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ മിഷൻസൊക്കെ കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്കിവിടെ വെൻഡിങ് മെഷീനിലൊക്കെ ഓഫർ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു റിവൈവൽ കാർഡ് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ സൂപ്പർ റിവൈവൽ കാർഡ്, ആ ഒരു കാർഡ് ഉപയോഗിച്ച് നമ്മൾ ടീമേറ്റിനെ റിവൈവ് അടിക്കുമ്പോൾ UMP അതുപോലെ തന്നെ ലെവൽ 2 ഹെൽമറ്റ്, ലെവൽ 2 വെസ്റ്റ് ഒക്കെ നമുക്ക് നമ്മുടെ ടീമേറ്റിന് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന നമ്മുടെ മാപ്പിൽ വരാനായിട്ട് പോകുന്ന കുറച്ച് ചേഞ്ചസ് ആണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മില്ലിൽ വരുന്ന ഒരു ചേഞ്ചാണ് നിങ്ങളിവിടെ കാണുന്നത്. അതുകൂടാതെ പോച്ചിനോക്കിൽ കുറച്ച് കവർ ഏരിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. നെക്സ്റ്റ് നമുക്കിവിടെ ടവറിലാണ് ചേഞ്ച് വരാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും പഴയ ടവറും അതുപോലെ തന്നെ പുതിയ ടവറും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടവറാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് ഒബി 39 അപ്ഡേറ്റിന് ശേഷം പുതിയ കുറച്ച് മോഡ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും ട്രിബിൾ വോൾഫ എന്ന് പറയുന്ന ഒരു മോഡാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ മോഡ് നമുക്ക് സോളോ ആയിട്ടും അതുപോലെ തന്നെ ഡുവോ ആയിട്ടും കളിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇവിടെ 3 പ്ലേയേഴ്സിനായിരിക്കും ഈ ഒരു മോഡ് കളിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് നമ്മളിവിടെ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്ന ഒരു പെറ്റ് സ്മാഷ് എന്ന് പറയുന്ന ഒരു മോഡാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ ഒരു മോഡ് പെറ്റ് ഉപയോഗിച്ചാണ് കളിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഈ ഒരു മോഡ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൈസ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു മോഡ് ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് ഒബി 39 അപ്ഡേറ്റിന് ശേഷം റാംബേജ് ഈബോ വണ്ടിയിൽ റിട്ടേൺ വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ലീക്ക് കാര്യങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു സെർവറിൽ ഈ ഒരു ബണ്ടിൽ റിട്ടേൺ വന്നിരിക്കുകയാണ്. അവിടെ ടോക്കൺ ടവർ ഇവൻറ്റ് വഴിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സെർവറിലും ഈ വണ്ടിൽ വരുവാണെങ്കിൽ ടോക്കൺ ടവർ ഇവൻറ്റ് വഴിയായിരിക്കും വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്ന കുറച്ച് മാജിക് ക്യൂബ് ബണ്ടിൽസാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിലേക്ക് നെക്സ്റ്റ് കാണാനായിട്ട് സാധിച്ചേക്കും. അടുത്ത് നമുക്ക് ഈ ഒരു മെയിൽ ബണ്ടിലാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബണ്ടിൽസ് ഒന്നും തന്നെയല്ല, ഇതെല്ലാം തന്നെ നമ്മുടെ ഗെയിമിലേക്ക് മുമ്പും വന്നിട്ടുള്ള ബണ്ടിൽസൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളിവിടെ കണ്ട ഈ ബണ്ടിൽസൊക്കെ ആയിരിക്കാം നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് സെർവറുകളിൽ ഗോൾഡ് റോയൽ ബണ്ടിൽ കൺഫേം ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെയിൽ ബണ്ടിലാണ് മറ്റ് കുറച്ച് സെർവറുകളിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഏത് ബണ്ടിലാണ് വരാനായിട്ട് പോകുന്നതെന്നുള്ള കാര്യം കൺഫേം ആയിട്ടില്ല ഗൈസ്. അധികം വൈകാതെ തന്നെ ഏത് ബണ്ടിലാണ് നമ്മുടെ ഇന്ത്യൻ സെർവറിലേക്ക് വരാനായിട്ട് പോകുന്നതെന്നുള്ള കാര്യം കൺഫേം ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ഏപ്രിൽ മന്ത് വരാനായിട്ട് പോകുന്ന ബൂയാപാസിലെ ബണ്ടിൽസും അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസുമാണ് നിങ്ങളിവിടെ കാണുന്നത്. പെറ്റിൻ്റെ സ്കിന്ന്, അതുപോലെ തന്നെ ഗൺ സ്കിന്ന്, ഗ്രനേഡ് സ്കിന്നൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏപ്രിൽ മന്ത് വരാനായിട്ട് പോകുന്ന ബൂയാപാസിൽ വരാനായിട്ട് പോകുന്ന ഐറ്റംസ്. നെക്സ്റ്റ് നമ്മളിവിടെ കാണുന്നത് മെയ് മാസത്തിലും അതുപോലെ തന്നെ ജൂൺ മാസത്തിലും വരാനായിട്ട് പോകുന്ന ബൂയാപാസിലെ ഐറ്റംസാണ് നിങ്ങളിവിടെ കാണുന്നത്.
അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ PNG മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ പുതിയ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അത് നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ സെറ്റ് ചെയ്യാനും മറക്കരുത്. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.